ഹായ് വെൽക്കം ടു സൺഡ്രപ്പ്. നമ്മൾ ചെയ്യുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. നമ്മൾ വാങ്ങിച്ച സാധനം ആമസോണിൽ നിന്ന് പാക്കാണ്, വലിയ പാക്കിംഗ് ആണ്. നമ്മൾ പൊളിച്ചിട്ട് നോക്കാം എന്താണുള്ളത്. സ്റ്റീൽബേർഡ് ഹെൽമെറ്റാണ്. സൈഡിലും സ്റ്റീൽബേർഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഹെൽമെറ്റിൻ്റെ, അല്ല മീൻസ് ബോക്സിൻ്റെ. പിന്നെ ആമസോണിൻ്റെ കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ കൊട്ടിച്ചിട്ടുണ്ട് അവരുടെ. സൈഡിലാണ് മറ്റേ സ്റ്റീൽബേർഡ് ഹെൽമെറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ടി ആർ എക്സ് എന്നതിൻ്റെ പേര് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2200 സംതിങ് ആണ് ഇത് എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളത് ഓഫർ പ്രൈസിനാണ് വാങ്ങിയത്. നമുക്കിത് പൊളിച്ച് നോക്കാം, ഇത് എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഹെൽമെറ്റ് മെറൂണാണ്. സ്റ്റീൽ ബേർഡ് ബാക്കിൽ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നുണ്ട്. മെറൂൺ ഹെൽമെറ്റാണ്. കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. കാണുമ്പോൾ നല്ല വെറൈറ്റിയുടെ ഫീൽ ചെയ്യുന്നുണ്ട്. മുകളിൽ രണ്ട് എയർ ഡാമുകളൊക്കെ ഉണ്ട്. ഉള്ളിലത്തെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആട്ടോ. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ്. ഉള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. എന്തായാലും നല്ലൊരു ഹെൽമെറ്റാണെന്ന് എനിക്ക് തോന്നാൻ കണ്ടിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, കാണുമ്പോൾ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും ഉള്ള ക്ലോത്തൊക്കെ നല്ല അടിപൊളിയുണ്ട്. സ്റ്റീൽ വീടുന്ന ഇതിൻ്റെ ISI മാർക്കുകൾ തന്നെയാണ്. അതിൻ്റെ വെയിറ്റൊക്കെ മെഷർ ചെയ്തിട്ടുണ്ട്. 1800 ഗ്രാമിന് താഴെ ആയിട്ടുണ്ടാവുമെന്നാണ് അവർ പറയണത്. മിനിമം വെയിറ്റിൽ ഹെൽമെറ്റ് യൂസ് ചെയ്താലാണ് നമ്മൾ ഒരു ബൈക്ക് റൈഡിനൊക്കെ പോകുന്ന സമയത്തും ഒരു സ്പീഡിൽ പോകുന്ന സമയത്തും നമുക്ക് ഹെൽമെറ്റ് ഇങ്ങനെ തലയിൽ നിന്ന് പൊന്തി പോകുന്ന ഫീലിംഗ് ഉണ്ടാവും. ഇതില്ലാതിരിക്കും ഒരു വെയിറ്റിൽ ഹെൽമെറ്റ് വേണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ടെന്നുള്ള വ്യൂ നല്ല ഭംഗിയുണ്ട്. അതിന് സ്റ്റിക്കർ വൈസറിൻ്റെ സ്റ്റിക്കർ പറിച്ചിട്ടില്ല. നമുക്ക് പറിക്കണം പറിച്ച ക്ലിയറാണ് അതിൻ്റെ അല്ലേ മറ്റേ ഇത് ഗ്ലാസ് തരുന്നത്. നല്ല എയർ ഡാമുണ്ട്. നമുക്ക് എയർ ഉള്ളിക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുകളിലും ഉണ്ട്. അത് എയർ ഉള്ളിക്കെടുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. കൂടെ എയർ ഉള്ളിക്കെടുക്കും. എനിക്കതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നണേ. പിന്നെ വയസ്സിൽ നമ്മൾ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റുമൊക്കെ നമുക്ക് റബ്ബറിൻ്റെ ഒരു വാഷ് കൊടുത്തിട്ടുണ്ട്, ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ എയറോ ഒടിയിൽ നിന്ന് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. വെള്ളമാണെങ്കിലും കയറില്ല. അതിന് അതാണ് റബ്ബറിൻ്റെ ബീഡിങ് വരുന്നത്. ഇത് താഴെയും കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ ഈ ഹെൽമെറ്റിൻ്റെ മോൾ വശത്തും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളമൊന്നും ഉള്ളിലേക്ക് ഇറങ്ങില്ല. മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ച അത് ടൈറ്റാണ്, എയർ ടൈറ്റ് പോലെ ഇരിക്കും. ഉള്ളിലേക്ക് ഞാൻ കാറ്റൊന്നും കയറില്ല. താഴെ അതുപോലെ തന്നെ നല്ലൊരു കംഫർട്ട് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഹെൽമെറ്റ്. നമുക്ക് ഫേസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫേസ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഹെൽമെറ്റ് യൂസ് ചെയ്യാം. ഇതോടെ താഴെയായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്, നമ്മൾക്കിനെ നമ്മൾ ഓപ്പൺ ചെയ്യണേ. നമുക്ക് ഫേസ് ഓപ്പൺ ഹെൽമെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫുൾ കവർ അല്ലാണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ കണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ഹോട്ടൽ വണ്ടി സംസാരിക്കണം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റാണ് അങ്ങനെ കാര്യം. എയർ എടുക്കുന്നത് എയർ ഉള്ളിലേക്ക് കയറുന്ന പുറത്തേക്ക് വരുന്നത് കടയുടെ കാണാൻ സ്വിച്ചാണ് നമുക്കത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എയർ ഉള്ളിലേക്ക് എടുക്കാനുള്ളത് മോൾ വശം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. എയറോൻ്റെ അവിടെ നമുക്ക് എയർ സെക്ക് ചെയ്യാനും എയർ പുറത്തേക്ക് പോകാനും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വേണ്ടിയിട്ടാണ്. ടയർ നമുക്ക് ഉള്ളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ബാക്കിൽ ആ ലൈൻ്റെ ബാക്കിലായിട്ടൊരു ഹോളുണ്ട്. അതുകൂടെ നമുക്ക് പുറത്തേക്ക് വരും. നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് പോകണം. നമ്മൾ തല ഉഷ്ണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റ് ഒരു സിസ്റ്റമാണ് അത്. നമുക്ക് ഈ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് വേർക്കാതിരിക്കാൻ വേണ്ടി നല്ല വേർക്കുന്ന ചിലർക്ക് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റാണത്.
സ്വിച്ചാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഫേസിൻ്റെ ഉള്ളിലൊക്കെ നല്ല പ്ലാസ്റ്റിക്കാണ്, നമുക്ക് അങ്ങനെ മുഖത്തിട്ടൊന്നുമില്ല, ക്ലിയർ ആണതൊക്കെ. എന്തായാലും മെറൂൺ മേടിച്ചെന്നല്ലാതെ ചോദിക്കും. നമ്മുടെ വണ്ടി മെറൂൺ കളറാണ്, നമ്മുടെ ബുള്ളറ്റ് ആയാലും നമ്മുടെ കാലിബർ ആയാലും റെഡിഷ് കളറാണ്. ബുള്ളറ്റാണ് നേരിട്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ മെറൂൺ കളർ മേടിക്കാനുള്ള കാരണം. ബ്ലാക്ക് ഹെൽമെറ്റ് ഓൾഡ് ഹെൽമെറ്റൊക്കെ നമ്മുടെ അടുത്തുണ്ട്, അത് നമുക്ക് യൂസ്ഫുൾ അല്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.